ഇവിടെ പ്രതികരിക്കുന്ന അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന ആളുകളെയൊക്കെ സംഘി ചാപ്പകുത്തുക, അതല്ലെങ്കിൽ RSS BJP ഹിന്ദുത്വ തീവ്രവാദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാപ്പകുത്തുന്ന ആ ഒരു സിസ്റ്റം കൂടിയാണ് അദ്ദേഹം ഈ വിഷയത്തെ ഒരു മതവൽക്കരിക്കാതെ തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പൊ അതുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് എങ്ങനെയാണ് അങ്ങയുടെ ബാക്കി വരുന്ന ഭാഗം? അല്ലെ, ഇവിടെ നമ്മൾ കാണേണ്ടത് ഇപ്പോൾ ബാബാജി ഒരു ഒരു പ്രധാന വിഷയം ഇവിടെ സംവദിക്കുകയുണ്ടായി. അതായത് അദ്ദേഹം പറഞ്ഞ എല്ലാ മുസ്ലിങ്ങളും കുഴപ്പക്കാരല്ല, പക്ഷെ നമ്മൾ അതിനോട് യോജിക്കുകയാണ്, എല്ലാ മുസ്ലിങ്ങളെയും നമ്മൾ പറയുന്നില്ല. പക്ഷെ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, ഈ നല്ല മുസ്ലിമങ്ങളാണ്, ദേശീയ മുസ്ലിമങ്ങളാണ് എന്ന് ധരിക്കുന്നവരെ ഇടയ്ക്കിടയ്ക്ക് അവരുടെ വിഷപ്പല്ലുകൾ പുറത്തേക്ക് ഇറക്കാറുണ്ട്. ഞാനത് കാണുന്നത് നമ്മുടെ മമ്മൂട്ടി എന്ന മഹാനടനിലൂടെയാണ്. അപ്പൊ ഇവരിതിനെ ആസ്വദിക്കുന്നുണ്ട്, മാറിയിരുന്നുകൊണ്ട്. ഒരുപക്ഷെ അവര് പ്രത്യക്ഷത്തിൽ വന്ന് ഈ ദ്രോഹ നടപടികൾക്ക് പാത്രീഭവിക്കുന്നില്ല എങ്കിലും ഇതിനെല്ലാം തന്നെയുള്ള എന്താ പറയുന്ന പിൻബലം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ ചോദിക്കുന്ന അവയവ കടത്തിനെ സംബന്ധിച്ചുള്ള പ്രശ്നം വന്നു. യൂസഫ് അലിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനം, ഒരു ഒരു ഹോസ്പിറ്റല്, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, അതിനെ ആസ്പദമാക്കി നിരവധി വിഷയങ്ങൾ പുറത്തു വന്നു. ഒരു മാധ്യമങ്ങളും ചർച്ചയ്ക്കെടുത്തില്ല, വലിയ വാദ കോലാഹലങ്ങൾ ഒന്നും വന്നില്ല, ഒരന്വേഷണവും നടന്നില്ല. എത്രയെത്ര പാവങ്ങളുടെ, പാവപ്പെട്ട, അതൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്, പാവപ്പെട്ട ഹിന്ദു മാത്രമാണ് ഇരകൾ, അവരെയാണ് കൊണ്ടുപോകുന്നത് സിറിയയിലേക്കും അവിടേക്കും ഇടയ്ക്ക്. ഏത് ഭാഗം നിങ്ങൾ നോക്കിക്കോളൂ, ഇവിടെ ഹിന്ദുവിന്റെ ജനസംഖ്യ എങ്ങനെ കുറയ്ക്കാൻ സാധിക്കും? അത് അവയവക്കടത്തിലൂടെ ആയാലും എല്ലാ തരത്തിലൂടെ ആയാലും. അപ്പൊ ഇതിനെല്ലാം തന്നെ ഒരു പിൻബലം കൊടുക്കുന്നില്ലേ? മാറാട് സംഭവത്തെ സംബന്ധിച്ചിടക്കുമ്പോ അന്നത്തെ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു ഇ അഹമ്മദ്. അദ്ദേഹം എന്താ ചെയ്തത് എന്താണ്? അദ്ദേഹം മന്ത്രിയായിരിക്കെ ജുഡീഷ്യൽ നടപടികളുടെ ഭാഗമായിട്ട് കൃത്യം നടന്ന, അല്ലെങ്കിൽ അതിന്റെ ആസൂത്രണം നടന്ന ഭാഗത്ത് ആയുധങ്ങൾ ശേഖരിച്ച സ്ഥലത്ത് അതിനുശേഷം ഈ കൊലപാതകികൾ കൊണ്ടുപോയി ആയുധം സൂക്ഷിച്ച ഒരു ഇസ്ലാമിക ദേവാലയം എന്ന നിലയില് അത് പോലീസ് സീൽ ചെയ്തത് നമ്മൾ ആലോചിക്കണം. കേന്ദ്ര സഹമന്ത്രിയാണ് അദ്ദേഹം, വന്നിട്ട് എന്താ ചെയ്തത്? ബലാത്കാരമായി എനിക്ക് നിസ്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം തല്ലിപ്പൊളിച്ച് അതിനകത്തെ കയറ്റുന്ന സമയത്ത് കാണാം, മാറാട് കലാപത്തിന്റെ ആസൂത്രണം ചെയ്ത ദിവസം അവിടുത്തെ കലണ്ടറിൽ നിന്ന് വ്യക്തമാണ്, അവിടുത്തെ ആ പള്ളി അല്ലെങ്കിൽ ആരാധനാലയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇത്. ഞാൻ ചോദിച്ച ഇതിനെ അപലപിക്കാൻ ആരെങ്കിലും തയ്യാറായിരുന്നു? ഈ അഹമ്മദ് കേന്ദ്ര സഹമന്ത്രി ചെയ്ത തെറ്റാണ്, അയാളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ നിയമ നടപടികൾ സ്വീകരിക്കണം എന്ന് പറയാൻ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്ത് തോന്യാസം ഇവിടെ ഈ ഭീകരവാദികൾ ചെയ്താലും അതിനെല്ലാം തന്നെ ഒരു പിന്നാമ്പുറം സപ്പോർട്ട് ഇവിടുത്തെ ദേശീയ മുസ്ലിം എന്ന് അവകാശപ്പെടുന്നവർ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ ഭാരത വിഭജനം 1947 വളരെ ഗംഭീരമായിട്ട് നടക്കുന്ന സമയത്ത് അഭിപ്രായ വോട്ടെടുപ്പ് നടത്തി വന്നത് 100% മുസ്ലിമുകളും പറഞ്ഞു ഭാരതാംബയെ വെട്ടിമുറിക്കണമെന്ന്. അതിനകത്ത് ഒരു ദേശീയ മുസ്ലിമും പറഞ്ഞില്ല ഈ വിഭജനം ഒഴിവാക്കണമെന്ന് പറഞ്ഞില്ല. 100% ആവശ്യം ഈ നാട് വെട്ടിമുറിക്കണമെന്ന്. ഇവിടെ വിട്ടുപോകണമെന്ന് താല്പര്യമുള്ളവരോ 20% പറഞ്ഞു ഞങ്ങൾ ഇവിടുന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞു. അതെന്തിനു വേണ്ടിയായിരുന്നു? വിഭജനത്തിന് ആധാരമായ രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ നിലകൊള്ളുകയും രജിസ്ട്രേഷൻ പുതുക്കുകയും മദ്രാസ് കേന്ദ്രമാക്കി അല്ലെ തമിഴ്നാട് കേന്ദ്രമാക്കി രജിസ്ട്രേഷൻ നിലനിർത്തുകയും വീണ്ടും അതേ നടപടികൾ തന്നെയല്ലേ ചെയ്യുന്നത്? ആലോചിക്കുന്നത് ഈ IUML എന്ന് പറയുന്ന പ്രസ്ഥാനം, INL എന്ന് പറയുന്ന പ്രസ്ഥാനം, SDPI എന്ന് പറയുന്ന പ്രസ്ഥാനം, സിമി ആയിക്കൊള്ളട്ടെ, PFI ആയിക്കോട്ടെ, ഇവരുടെ എല്ലാം ലക്ഷ്യം എന്താണ്? ഈ നാട്ടിലെ സമാധാനം പുലരണമെന്നാണോ? ഈ നാട്ടിൽ സർവധർമ്മ സമഭാവന പുലരണമെന്നാണോ? ഈ നാട്ടിലെ ജനങ്ങൾ മൊത്തത്തിൽ ഐശ്വര്യപ്പെടണമെന്നാണോ? ഈ നാട് അഭിവൃദ്ധിപ്പെടണമെന്നാണോ? ഇല്ല, ഞമ്മന്റെ കാര്യം മാത്രം. മുസ്ലിമിന് എന്ത് കിട്ടും? സമ്മർദ്ദ തന്ത്രത്തിലാക്കി അവർക്ക് എന്ത് നേടണം? അതിന് വീണ്ടും രാഷ്ട്രത്തെ ഒന്നുകൂടി മുറിക്കേണ്ടി വന്നാൽ കട്ടിംഗ് ഓഫ് ദി സൗത്ത്, ഇല്ല എങ്കിൽ കേരളത്തെ രണ്ടാക്കിയിട്ട് പ്രത്യേക ഒരു മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു സംസ്ഥാനം. ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്ന് അറിയാം? കഴിഞ്ഞ കുറെ തെരഞ്ഞെടുപ്പുകൾ എടുക്കും, ഒരു 20 തെരഞ്ഞെടുപ്പിന്റെ ഇത് നോക്കുന്ന സമയത്ത് കേരളത്തിലെ 4 ഹിന്ദു ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങൾ അപ്രത്യക്ഷമായി. ചോദിച്ചാൽ പറയും എന്താണ്? ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചാൽ പറയാം ആ 4 മണ്ഡലങ്ങൾ ആവിയായി പോയി.
ഈ നാല് മണ്ഡലങ്ങളുടെ ഗുണഭോക്താക്കൾ ആരാണ്? മുസ്ലിം സമൂഹമാണ്. മുസ്ലിം ഭൂരിപക്ഷമുള്ള മലപ്പുറം ജില്ലയിലെ നാല് മണ്ഡലങ്ങൾ കൂടി. അതിനർത്ഥം എന്താ? ഇവിടെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് നിന്നാൽ എന്താ ജയിക്കുന്നതിനുള്ള? ഏഴ് നിയോജക മണ്ഡലങ്ങളിലെ അഞ്ചെണ്ണവും മലപ്പുറം ജില്ലയിലാണ് സുഹൃത്തെ. അഞ്ചെണ്ണവും മുസ്ലിം മഹാഭൂരിപക്ഷമുള്ള നിയോജക മണ്ഡലങ്ങളാണ്. ഇപ്പത് അദ്ദേഹം ഇവിടുന്ന് രാജിവെച്ചിട്ട് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവരും. കാരണം മൂന്നക്കം തയ്ക്കാൻ ഒന്നിന്റെ കുറവുകൂടുണ്ട്. ആ മൂന്നക്കം തയ്ക്കാൻ വേണ്ടി അദ്ദേഹം രാജിവെച്ചിട്ട് ഇവിടുന്ന് പ്രിയങ്ക ഗിണ്ടിയെ കൂടി ഇവിടെ നിന്ന് ജയിപ്പിച്ചു വിടും. അത് നമ്മൾ ഇവിടെ നോക്കേണ്ട വിഷയം. ഞാൻ ബാബാജിയോട് ക്ഷമാപണത്തോടെ തന്നെ ഞാൻ സൂചിപ്പിക്കുകയാണ്, ദേശീയ മുസ്ലിമുകളെ അഭിനയമാണ്. അവരെന്തുകൊണ്ട് ഇത്തരം നടപടികളെ അപലപിക്കുന്നില്ല? ജോസഫ് മാഷിന്റെ കൈവെട്ടിയപ്പോ ഇവിടുത്തെ ദേശീയ ബോധമുള്ള ക്രൈസ്തവ സമൂഹം അദ്ദേഹം പ്രതിദാനം ചെയ്ത് ആലോചിച്ച് നോക്കണം. അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരി ഒരു വൈദിക വൃത്തി ചെയ്ത് ജീവിക്കുന്ന തിരുവസ്ത്രം സ്വീകരിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. അവരെ പോലും സഭയിൽ നിന്ന് പുറത്താക്കി. എന്താണ് അദ്ദേഹം ചെയ്തത്? മുഹമ്മദ് എന്ന വാക്കു ഉരു. അപ്പൊ എന്താണ്? ഭയപ്പാടിന്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് മുഴുവൻ സമൂഹത്തെയും വിറളി പിടിപ്പിക്കുക. ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരടാ ഇവിടെ? എടാ, എല്ലാം നഷ്ടപ്പെട്ടവൻ തിരിച്ചറങ്ങുകയാണ്. എവൻ ഒന്നും ഈ തെരുവോരത്ത് കാണുകയില്ല. അതിന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. എല്ലാം നഷ്ടപ്പെട്ടവന്, ഹിന്ദു ഇന്ന് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ചെങ്ങന്നൂർ സ്വദേശിയാണ്. ചെങ്ങന്നൂരിലെ 70% വ്യാപാര സ്ഥാപനങ്ങളെ ഇന്ന് മുസ്ലിം കൈയടക്കിയിരിക്കുകയാണ്. അവിടെ എല്ലാം തന്നെ എന്താണ്, അവർക്ക് എന്താ ഹിന്ദു പെൺകുട്ടികളെ മതി ജോലിക്ക്. നക്കപ്പീച്ച കൊടുത്തിട്ട് പാവങ്ങള് പൊരിയുന്ന വയറിന് അല്പം ആശ്വാസത്തിന് വേണ്ടി ജോലിക്ക് പോകുന്നു, പലതിലും കൊണ്ടുപോയി പെടുത്തുന്നു. നിങ്ങള് ഞാൻ നമ്മുടെ പ്രേക്ഷകരോട് ചോദിക്കുന്നത്, കരുനാഗപ്പള്ളിയിൽ നിന്ന് ഒരു ക്ഷേത്ര മോഷ്ടാവിനെ അറസ്റ്റ് ചെയ്തു. ക്ഷേത്ര മോഷ്ടാവിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അയാളുടെ കൂട്ടുപ്രതി ആരാണ്? ഒരു ഹിന്ദു യുവതിയാണ്. 8 വർഷമായിട്ട് അവൻ വിവാഹം കഴിച്ചിട്ടില്ല, ലൗ ജിഹാദിനൊന്നും അവൻ തയ്യാറൊന്നുമില്ല. പക്ഷേ 8 വർഷമായി ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്നതിന് അവന്റെ സഹായിയായി നിർത്തിയിരിക്കുന്നത് ഈ ഹിന്ദു യുവതിയെയാണ്. നമ്മൾ മൊത്തത്തിൽ എടുത്തു നോക്ക്, ഒരു ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ. ഒരു 19 വയസ്സുകാരി തന്റെ അടിവസ്ത്രം സ്വർണത്തിൽ നെയ്തെടുത്ത് കൊണ്ടുവന്നതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ സ്വർണ കള്ളക്കടത്തിനകത്തും അതിന്റെ ഉപഭോക്താക്കള് മുസ്ലിം പുരുഷന്മാരാണ് എങ്കിൽ അതിന്റെ ദുരിതം പേറേണ്ടി വരുന്ന, ദുരിതം അനുഭവിക്കേണ്ടി വരുന്ന അതിന്റെ വാഹകരായിട്ടൊക്കെ എന്താ പറയുന്ന നക്കപ്പിച്ചയ്ക്ക് വേണ്ടിയിട്ട് അവരെ കൊണ്ടുവരുന്ന ഹിന്ദു പെൺകുട്ടികള്, യുവതികള്, സ്ത്രീകള് അവരെയാണ് മുഴുവൻ നമ്മൾ നോക്കുമ്പോൾ. അപ്പൊ ഇത് വളരെ ആസൂത്രിതമായ, ഇതിനെയൊക്കെ അപലപിക്കാൻ ഏത് മുക്രി തയ്യാറാവുന്നു, ഏത് മുള്ള തയ്യാറാവുന്നു, ഏത് ഉസ്താദ് തയ്യാറാവുന്നു, ഏത് രാഷ്ട്രീയക്കാരന്മാര് തയ്യാറാവുന്നു, തെറ്റരെ തെറ്റായി കാണാൻ. ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്, ഇവരെന്താണ് ഇവരുടെ ലക്ഷ്യം? ഈ ഭീകരന്മാരുടെ ലക്ഷ്യം എന്താണ്? നമുക്ക് സാധാരണഗതിയിൽ മനസ്സിലാവാം, ഇപ്പോ ഈ രാജ്യത്തിന്റെ അവർക്ക് അവകാശപ്പെട്ട ഭൂമിയായിരുന്നു ഇത്. ആ ഭൂമി ഞങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്ന ഒരു സമൂഹം ഇവിടെ നിലനിൽക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമി തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി ഞങ്ങള് യുദ്ധത്തിലാണ്. നമുക്ക് അംഗീകരിക്കാം. മറിച്ച് എന്താണ്, ഇത് ഞങ്ങൾ ചിരിച്ചുകൊണ്ട് നേടി ഇതുവരെയുള്ള ഭാഗം. 72 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ഉണ്ടായിരുന്നതിന് 38 ലക്ഷവും ഞങ്ങൾ ചിരിച്ചുകൊണ്ട് നേടിയെങ്കിൽ ബാക്കിയുള്ളതും കൂടി ഞങ്ങൾ എന്ത് ചെയ്യും? നിന്റെയൊക്കെ കഴുത്തറത്തിട്ടായാലും ഞങ്ങൾ കൊണ്ടുപോകും. അപ്പൊ ഇത്തരം നടപടികളല്ലേ ചെയ്യുന്നത്? നാം ഇതൊന്ന് ആലോചിച്ചു നോക്കണം. ഇതിനെ, ഈ ഭീകരവാദത്തെ തള്ളിപ്പറയാൻ മുസ്ലിം രാഷ്ട്രങ്ങള് ഇന്ന് വരെയും പൂർണ്ണ മനസ്സോടെ തയ്യാറായിട്ടില്ല. നിരവധി മുസ്ലിം രാഷ്ട്രങ്ങള് പൂർണ്ണമായിട്ട് തയ്യാറായിട്ടില്ല. പക്ഷേ ഭാരതത്തിന്റെ സ്ഥാനപതിയും അല്ലെങ്കിൽ ഭാരതവും ഐക്യരാഷ്ട്രസഭയിൽ അടക്കം പറഞ്ഞതാണ്, കാലാവസ്ഥാ വ്യതിയാനവും അതേപോലെ തന്നെ അതും മൂലമുണ്ടാവുന്ന ദുരന്തങ്ങളും അതിന് പരിഹാരം കണ്ടെത്താൻ നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. അതിനേക്കാൾ ഉപരിയായി വളരെയധികം പ്രസക്തിയോടുകൂടി വളരെ വ്യക്തമായിട്ട് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയും മറ്റുള്ളവരും ആ ഐക്യരാഷ്ട്രസഭയിൽ ലോകരാഷ്ട്രങ്ങളോട് പറഞ്ഞെന്താണ്, ഈ രാജ്യത്തെ കാർന്നു തിന്നുന്ന മഹാ ക്യാൻസറായി പിടിച്ചിരിക്കുന്നതാണ് ആ ലോക ഭീകരത. ഈ ഭീകരതയുടെ ഉറവിടം എവിടെ? ഈ ഭീകരതയുടെ ഉടമസ്ഥരാര്? ഭീകരവാദം, ഭാരതത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞ ശരിയല്ലേ? ഇവിടെ നിന്ന്
ഭാരതത്തിൽ നിന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യയും ഇവിടെ തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങളും ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് രംഗത്ത് അടക്കമുള്ള എല്ലാ രംഗത്തും സമഗ്രമായ വികസനം കൈവരിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് കോവിഡിനടക്കമുള്ള വാക്സിൻസ് കയറ്റി അയക്കുമ്പോൾ ഭാരതം എന്താ ചെയ്യുന്നത്? അല്ല, പാകിസ്ഥാൻ എന്താ ചെയ്യുന്നത്? പാകിസ്ഥാൻ ചെയ്യുന്നത് ഇപ്പോഴും എന്താണ്, ഭീകരവാദികളെ ഇങ്ങനെ നുഴഞ്ഞു കയറാനായിട്ട് ശ്രമിക്കുക. പട്ടിണി എടുത്ത് വെള്ളം കുടിക്കാൻ മാർഗം ഇല്ലെങ്കിലും അവൻ എന്താ ചെയ്യുന്നത്? അവൻ നേരെ ഇവിടേക്ക് കടന്നു വരികയാണ്. ഇവിടെ ഭീകരവാദം സ്വയം കത്തിച്ചാമ്പലാവാൻ വേണ്ടി എന്താണ് അങ്ങ് ചെന്നിട്ട് 72 സൂറികളെ കിട്ടുമെന്നും പറഞ്ഞിട്ടാണ് ഈ മഹാഭാവികൾ ഇതെല്ലാം ചെയ്തു വെക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇതിനെ ഞാൻ ഒറ്റ കാര്യത്തിലേ പറയുന്നുള്ളൂ. അദ്ദേഹം പറഞ്ഞ അതിനോട് ഈ വലതുപക്ഷം സംഘി എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തുകയാണ്. കാരണം സാമൂഹിക വ്യവസ്ഥിതി അങ്ങനെ കൊണ്ടുവരികയാണ്. ഇരവാദം മുഴക്കി മുസ്ലിമിനെ ചോദ്യം ചെയ്യാൻ ഇന്ന് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തയ്യാറല്ല, പോലീസ് തയ്യാറല്ല. ഇന്ന് ജുഡീഷ്യറി പോലും എന്താ പറയുന്നത്, രണ്ടാമതൊന്ന് ആലോചിക്കും. നമുക്ക് ഭാരതത്തിലെ വിവിധ കോടതികളിലെ മുസ്ലിമിന്റെ പൊതുവായ ഒരു ആവശ്യം വരികയാണെങ്കിൽ അർദ്ധരാത്രിക്ക് കോടതി തുറന്ന് ആ കേസ് കേൾക്കുന്ന വാദം കേൾക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഹിന്ദുവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഭാരതത്തിന്റെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു സാഹചര്യം ഇന്നേ വരെ കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷെ മുസ്ലിമാണോ അതിന് പ്രത്യേകമായ സാഹചര്യം. കേരള ഹൈക്കോടതിയുടെ മുമ്പിൽ വന്ന് കോടതിയെ വെല്ലുവിളിച്ചിട്ടില്ലേ? പോലീസ് വാഹനത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് SDPIക്കാരനും പോപ്പുലർ ഫ്രണ്ടുകാരനും കോടതിയെ വെല്ലുവിളിച്ചില്ലേ? ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മഹാജനതയെ, ഭൂരിപക്ഷ ജനതയെ അവരെ വെല്ലുവിളിച്ചില്ലേ? അരിയും മലരും കരുതിക്കോ, വരുന്നുണ്ടട വരുന്നുണ്ടട നിന്റെയൊക്കെ കാലന്മാരെന്ന് പറഞ്ഞിട്ട് ആ കേസിന്റെ അന്വേഷണം എവിടെ പോയി? എന്ത് നടപടി സ്വീകരിച്ചു? പരസ്യമായി വെല്ലുവിളിക്കുകയാണ്, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. ക്രിമിനൽ ഒഫൻസ് അല്ലേ? നടപടിയെടുക്കാൻ എന്താ ചെയ്തത്? 12 വയസ്സ് കഴിഞ്ഞ പയ്യനായിരുന്നു, നടപടിയെടുക്കാമായിരുന്നു. ഒരു അന്വേഷണവും ഉണ്ടായില്ല. ഓട്ടോറിക്ഷയില സിവിൽ ഡ്രസ് 2 പോലീസുകാർ അവിടെ പോയത് അവന്റെ വീട് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം. എന്തായി അവിടെ? അപ്പൊ ഇതേ മാതിരി എന്താ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. വേറെ ബഹുമാനായ ബൈജുവിന് തെറ്റിദ്ധരിപ്പിച്ച് ചായ കുടിച്ചിട്ട് പൈസ കൊടുത്തപ്പോഴാണ് ഈ കടയുടമ ആരാണെന്ന് ചോദിച്ചേ, അതിനെ ഒന്ന് ചോദ്യം ചെയ്തപ്പോഴത്തേക്ക് അയാൾ എത്ര 2.5 ആഴ്ചയോളം അകത്ത് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് നമ്മൾ ആലോചിക്കണം, പെട്ടെന്ന് എന്ത് ചെയ്യുന്ന അറിയാമോ, ഗണപതിയുടെ വിഗ്രഹം വെച്ചിടത്ത് ഒരു 16 ഗണപതിയെ കൂടെ അയാളെ കയറ്റി വെച്ചു, ഞാൻ കച്ചവടത്തിന് വെച്ചിരിക്കുകയാണ്. ഇത് ഇതിന്റെ പച്ചയായ പരമാർത്ഥം അറിയാവുന്ന പോലീസ് എന്താ ചെയ്യുന്നത്? അധർമ്മിയോടൊപ്പം കൂട്ടുനിന്നു അതിനെ. അപ്പൊ പിന്നെ ആരാണ് നാളെ ചോദ്യം ചെയ്യുന്നത്? കിട്ടുന്നത് വാങ്ങിച്ചോണ്ട് വീട്ടിൽ പോയിരിക്കും എന്നാണ് കരുതുന്നത്. പക്ഷെ നടക്കില്ല, ആ കാലഘട്ടം മാറിപ്പോയി. നാളെ കേരളത്തിലെ എല്ലാ കളക്ടറേറ്റുകൾക്ക് മുമ്പിലും ഈ മരണപ്പെട്ട, കൊല ചെയ്യപ്പെട്ട ആ ഹൈന്ദവ തീർത്ഥാടകർക്ക്, ആ പിഞ്ചു കുഞ്ഞുങ്ങൾക്കടക്കം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇസ്ലാമിക ഭീകരതയുടെ കോലം കത്തിക്കും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുവാനായിട്ട് തന്നെ ബജരംഗദളിന്റെ നേതൃത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. നാളെ ഗംഭീരമായിട്ട് ആ പരിപാടികള് ഈ കേരളത്തിലെ എല്ലാ ദിക്കിലും അത് നടക്കും. വരട്ടെ, ഞാനതാണ് പറഞ്ഞത്, ഹിന്ദുവിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് അവൻ. ഇനി ഈ അധർമ്മത്തിനെതിരെ ജീവൻ കൊടുത്തും ധർമ്മം നിലനിർത്തുവാൻ ബാധ്യതപ്പെട്ടവനാണ് ഹിന്ദു. അവൻ അതിലേക്ക് കടക്കുകയാണ്. അപ്പൊ പിന്നെ അവനെ മാറി നിന്ന് ചെളിവാരി എറിയാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിനെ അവഗണിക്കുകയല്ലാതെ. അപ്പൊ ഇവിടെ വലതുപക്ഷം, ഇപ്പൊ അരിഫ് സാർ പറഞ്ഞ എന്താണ്, ഇതിനെ ഇങ്ങനെ വലതുപക്ഷ ആശയമായിട്ടല്ലെങ്കിൽ എന്താണ്? കാരണം ഇന്ന് ഇടതുപക്ഷം മുഴുവൻ ഇസ്ലാമിസ്റ്റുകളുടെ അല്ലെങ്കിൽ ഭീകരന്മാരുടെ കരവലയത്തിനുള്ളിൽ ഇന്ന് അങ്ങനെ സുഖമായിട്ടിരിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസ് സീൽ ചെയ്യണമെന്ന് കർശനമായ നടപടി ഉണ്ടാവണമെന്ന് പറഞ്ഞപ്പോ നമ്മുടെ പിണറായി വിജയൻ, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയൻ പറഞ്ഞ എന്താണ്, അത്ര വേഗത്തിലൊന്നും വേണ്ട എന്ന് പറഞ്ഞത്, അത്ര ധൃതി പെട്ടെന്നൊന്നും എടുക്കേണ്ട എന്ന് പറഞ്ഞത്. ഇന്ന് പക്ഷെ കൊണ്ടുപോയവൻ്റെയൊക്കെ ആമാശയം ഇട്ടിച്ച് കലക്കുമ്പോ ഉണ്ടല്ലോ, അമ്മയെന്ന് അലറാൻ പോലും അവന് കഴിയാത്ത രീതിയിലാണ്. കാരണം അവൻ്റെയൊക്കെ മുഴുവൻ രഹസ്യങ്ങളും എടുത്തിട്ടുണ്ട് NIA. അത് അട്ടിമറിക്കാനായിട്ടാണ് ഈ ഭാരത രാഷ്ട്രത്തിന്റെ സർവതോന്മുഖമായ ഐശ്വര്യവും ഉയർച്ചയും വളർച്ചയും ഇത് ഇതോടുകൂടി അതിനുവേണ്ടിയാണ് സകല ചപ്പുചവറ് പാർട്ടികളും ഒറ്റക്കെട്ടായിട്ട് നിന്നു.
സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെട്ട സി പി ഐ എമ്മിനെ പോലെയുള്ളവര്, അവന്റെ കൊടി എവിടെയാണ്, അവന്റെ ചിഹ്നം എവിടെയാണെന്ന് ഇനിയും പോയി പാഴൂര് പോയി പ്രശ്നം വെച്ച് നോക്കണം. സി പി എമ്മുകാരൻ്റെയും സി പി ഐക്കാരൻ്റെയും ചിഹ്നവും കൊടിയും ഒക്കെ ഇനിയും നാളെ അത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നതിനെ സംബന്ധിച്ച് നാം ആലോചിച്ചു. എന്തുകൊണ്ട് നോക്കണം? അപ്പൊ ഇവരുടെ പ്രവർത്തന ശൈലി കൊണ്ടാണ് ഈ ഒരു തരത്തിലേക്ക് വരുന്നത്. മലപ്പുറം ജില്ലയിലെ ഒരു 50-55 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ചരിത്രം എങ്ങനെയാണ്, എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അവിടെ രാവിലെ ഹിന്ദുക്കൾ സാധുക്കളാണ്, അവർ പണിയെടുക്കാണ്ട് പുലർച്ചെ 6 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങും. 7 മണിയാകുമ്പോൾ ഒരു കാക്ക ഉമ്മറത്ത് വന്നിരിക്കും, അതിന് ബീഡി കത്തിക്കണം, അവന് ബീഡി കത്തിച്ച് കഴിഞ്ഞ കട്ടൻ കാപ്പി വേണം. പതുക്കെ പതുക്കെ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? അവിടുത്തെ സ്ത്രീകളെ ചൂഷണം ചെയ്യുക, അടിവയറ്റിൽ കൊടുത്തു കഴിഞ്ഞുണ്ടല്ലോ. ഇന്ന് ആ നടപടികള് ഒന്നുമില്ല, ആ നടപടികളൊന്നും ഇന്ന് മലപ്പുറത്ത് നടക്കത്തില്ല. ഇതാണ് ഒരു ഒരു സാഹചര്യം, അതാണ്. അപ്പൊ ഇത്തരത്തില് നാം കാണേണ്ട ഒരു സ്ഥിതിവിശേഷം എന്താണ്? വലതുപക്ഷം ആക്കി തീർക്കുകയാണ്. സംഖിയാണെന്ന് പറഞ്ഞാൽ ആ ഒരു പട്ടം ഇന്ന് പലരും പറയുന്നു, ചാണകത്തിൽ ചവിട്ടാൻ ഞങ്ങൾ തയ്യാറാണ്, സംഖിയാവാൻ ഞങ്ങൾ തയ്യാറാണ്, വലതുപക്ഷമാവാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സ്ത്രീകളടക്കം മുസ്ലിം യുവാക്കന്മാരടക്കം കഴിഞ്ഞ ദിവസം 14 കുടുംബങ്ങള് മുസ്ലിം കുടുംബങ്ങള് എന്നെ സമീപിക്കുകയുണ്ടായി. അവരുടെ അമ്മ മതം മാറിയാണ്, ലവ് ജിഹാദിന്റെ ഇരയായതാണ്, അങ്ങനെ വന്ന് പെട്ടുപോയതാണ്. അപ്പൊ അവര് വന്ന് പെട്ട് അവരുടെ ആ ഒരു സാഹചര്യങ്ങൾ മുഴുവൻ വിശദീകരിച്ചു കഴിഞ്ഞ് ഇന്ന് അവര് സ്വധർമ്മത്തിലേക്ക് മടങ്ങി വരികയാണ്. 18 കുടുംബങ്ങളിൽ നിന്ന് ഏതാനും ചില പുരുഷന്മാര് മാത്രമാണ്, അവര് ഭയപ്പാടോടെയാണ് വരുന്നത്, ഞങ്ങൾ പൂർണ്ണ സംരക്ഷണം നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു എന്ന് പറഞ്ഞു. അവർ ഈ വെള്ളിയാഴ്ച ബാക്കി ആളുകളോട് വരികയാണ്. വന്നിട്ട് വിശ്വഹിന്ദു പരിഷത്തിന്റെ 60-ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയില് ഈ സ്വധർമ്മത്തിലേക്ക് എല്ലാവരും തിരിച്ചു വരണമെന്നുള്ളൊരു ആഹ്വാനമാണ് ഞങ്ങൾക്ക് മുൻപോട്ട് വയ്ക്കുവാനുള്ളത്. അവര് കൃത്യതയോടെ അവരനുഭവിക്കുന്ന ദുരന്തങ്ങളെ പറ്റി ഈ വരും ദിവസങ്ങളില് അവര് തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ പറയാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. മാധ്യമങ്ങളുടെ മുമ്പിൽ തയ്യാർ. അപ്പൊ ഈ ഒരു മാറ്റം വലതുപക്ഷമാണെന്ന് പറയുവാൻ, ഞങ്ങള് സംഖ്യയാണെന്ന് പറയുവാൻ, ത്രിസംഖ്യയാണെന്ന് പറയുവാൻ, മുസംഖ്യയാണെന്ന് പറയുവാൻ ആളുകൾ മുന്നോട്ട് വരുന്നതായ സാഹചര്യം അതിവിദൂരമല്ല. അതുകൊണ്ടാണ് ആചാര്യന്മാര് ഏറെ ബഹുമാന്യനായ ബാബാജിയെ പോലുള്ള ആളുകളെ തൃശൂരിൽ പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമുണ്ട്. അത് ഇനി മേലിൽ ഹിന്ദുത്വം അത് ഇനിയും എന്താ പറയുന്നത് ഡിഫെൻസീവ് ആവുകയില്ല, ഒഫെൻസീവ് ആവുന്നതായ ഒരു സാഹചര്യത്തിലേക്ക് വരും. അപ്പൊ അതിന്റെ വിശാലത മുഴുവൻ സമൂഹവും ഇന്ന് ഇവരിതെല്ലാം കൊടുത്ത് പഠിപ്പിക്കുന്ന സമയത്ത് മുസ്ലിങ്ങളെ വളരെ കൃത്യമായിട്ട് ഈ ദേശീയ മുസ്ലിങ്ങളെ ഈ ഒരു സാഹചര്യം തകർന്നു കഴിയുമ്പോൾ ഈ ഭീകരന്മാരുടെ തണലില് നിന്നിട്ട് കാര്യമില്ല എന്ന് തിരിച്ചറിവ് വരുമ്പം അടപടലേന്ന് അവരെ ഈ രാഷ്ട്രത്തിന്റെ ദേശീയ തനിമയിലോ ഊറ്റം കൊണ്ടുകൊണ്ട് അവരെ തിരിച്ചു വരും എന്നതിന് 2 പക്ഷമില്ല, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇതുവരെയുള്ള ഇതിനെ പൊതു സമൂഹത്തില് എന്നെ ശ്രവിക്കുന്ന ന്യൂസ് കഫേ ലൈവിലെ മാന്യ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ സത്യം തിരിച്ചറിഞ്ഞിട്ട് അന്യായത്തിനെതിരെ ഒരു കോംപ്രമൈസും ഇല്ലാതെ പ്രതികരിക്കുവാൻ നമ്മൾ തയ്യാറാവണം, നമ്മൾ തിരിച്ചടിക്കാൻ തയ്യാറാവണം. അപ്പൊ അവിടെ ഈ ഭീകരന്മാരെ കണ്ടെത്താൻ ഭാരത സൈന്യത്തിന്, ഭാരതത്തിന്റെ അതിർത്തി രക്ഷാ സേനയ്ക്ക്, ഭാരതത്തിന്റെ CRPF എല്ലാത്തിനും പരിപൂർണമായ പിന്തുണ ഈ രാജ്യത്തെ ദേശീയ ജനത തയ്യാറാക്കിക്കൊണ്ട്, അതിനുവേണ്ടി തയ്യാറായിക്കൊണ്ട് ഒരു ഭീകരനെയും നമ്മുടെ നാട്ടിൽ വെച്ചു പുലർത്തുകയില്ല എന്നുള്ള അതിശക്തമായ, ഇവരെങ്ങനെ തഴച്ചു വളർന്നത്, കാലാകാലങ്ങളിൽ സംഘടിത വോട്ട് ബാങ്ക് മോദി 587 വീടുകൾ തന്നെ കൊടുത്ത മുസ്ലിം 587 കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. 2857 വോട്ടുകൾ ഉണ്ടായിരുന്ന രാംപൂര് അയോധ്യ ഉത്തർപ്രദേശിലെ ഒരു ഒരു ബൂത്തായിരുന്നു. 2857 വോട്ടുകൾ ഉണ്ടായിരുന്നു. 557 കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുത്തതാണ് മോദി. പക്ഷെ മോദിക്ക് കിട്ടിയ വോട്ട് എത്ര ആയിരുന്നു അറിയോ? 0. അപ്പൊ ഇവിടെ മുസ്ലിം ഭീകരതയും
മുസ്ലിം വർഗീയതയും പണം വിടർത്തി ആനുകയാണ്. അപ്പൊ ഇവര് സമ്മർദ്ദ തന്ത്രം ഉപയോഗിച്ച് ഈ ആനുകൂല്യങ്ങളെല്ലാം വാരിക്കൂട്ടി തിന്ന് കൊഴുത്ത് ഇഷ്ടം പോലെ നിർമ്മിച്ച് അതിനെല്ലാം ഭരണഘടനാപരമായ ഉറപ്പവർ വാങ്ങിച്ചു. ഫാമിലി പ്ലാനിങ് ഹിന്ദുവിന് മാത്രം ബാധകമാക്കി ഭരണഘടനാപരമായ സംവിധാനത്തിലൂടെ ഇത് നീതി നിഷേധമായിരുന്നില്ലേ? മതപഠനം ഹിന്ദുവിന് അവഗണിക്കപ്പെടുന്നു, മുസ്ലിമിന് നിയമപരമായി വിധേയമാക്കപ്പെടുന്നു. ഭരണഘടനാപരമായിട്ടുള്ള മാറ്റങ്ങളല്ലേ കൊണ്ടുവന്നത്? ഇതെല്ലാം ഈ രാജ്യത്ത് മാറും, ഈ രാജ്യം മുൻപോട്ട് പുതുക്കുകയാണ്. ലോകശക്തികൾ വൻകിട ശക്തികൾക്കൊപ്പം എത്തും. ഇത് സഹിക്കാത്ത വിദേശ രാജ്യങ്ങൾ അടക്കമാണ്. അവരുടെ കയ്യിലെ ചട്ടുകമായിരുന്നു ഇന്ത്യ മുന്നണി. ഇന്ത്യ മുന്നണി വിദേശ രാജ്യങ്ങളുടെ ഈ ചട്ടുകമായിരുന്നു. അവരായിരുന്നു ഇന്നും ഞാൻ പറഞ്ഞത് ഹവാല ഇവിടെ എത്തിക്കാൻ എന്തെല്ലാം തന്ത്രങ്ങൾ ആലോചിക്കാമെന്ന്. പക്ഷേ മോദി സർക്കാര് ഞാൻ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും നിശ്ചയമായിട്ടും അതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടക്കും. ആകെ ഒരു പ്രാർത്ഥനയുള്ളൂ, അജിത് ഡോവലിനും അമിത്ഷാജിക്കും അതേപോലെ നരേന്ദ്രമോദിജിക്കും അവരുടെ ആ മന്ത്രിസഭയിലെ അംഗങ്ങൾക്കും ദീർഘായുസ്സും ആരോഗ്യവും സർവേശ്വര കൊടുക്കണേ. ഭാരതാംബെ അവരെ ശക്തിയോടെ നിലനിർത്തണമേ എന്ന് ഭാരതമാതാവിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ മണ്ണ് ലോകരാഷ്ട്രങ്ങളുടെ നെറുകയിലെ ഗുരുസ്ഥാനത്തേക്ക് എത്തിച്ചേർക്കുന്നതിന് വേണ്ട അനുഗ്രഹം ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുവാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. കാരണമല്ലാതെ ഇവിടുത്തെ ഹിന്ദുവിന് നിലനിൽപ്പുണ്ടാവില്ല. അവനെ ഏത് രീതിയിൽ, അതാണ് ഞാൻ പറഞ്ഞത്, വിഭജന കാലത്ത് 100% മുസ്ലിമുകളും പറഞ്ഞ് ഈ രാജ്യം വെട്ടിമുറിക്കണം, 20% എന്നിട്ട് ഇവിടെ നിന്നു. ആ 20% ഇന്ന് ഭീകരന്മാരെ ക്ഷണിച്ചു വരുത്തുന്നത്. ആ 20% അവരുടെ പിൻതലമുറക്കാരാണ് ഹമാസ് ഭീകരന്മാരെ ഇവിടെ കൊണ്ടുവരുന്നത്. അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് MA ബേബിയെ പോലെയുള്ളവരെ MF ഹുസൈന് അവാർഡ് കൊടുക്കുവാൻ, രാജാ രവിവർമ്മയുടെ പേരിലുള്ള അവാർഡ് കൊടുക്കാനായിട്ട് ഇവിടേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതിനെയൊക്കെ കണ്ണടച്ചിരുട്ടാക്കിയാണ് ഇവിടുത്തെ ഇടതു വലതു മുന്നണികളും ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവും ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരും ഇവിടെ ദേശീയതയെ അവകാശപ്പെടുന്ന മാന്യന്മാരും എല്ലാം ഇത്തരത്തിൽ ഒരു വിഭാഗത്തെ, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ദേശസ്നേഹികളെ അവരെ അപമാനിക്കുന്ന, അവമതിക്കുന്ന, അവഹേളിക്കുന്നതായ നിലപാടുകളിലൂടെ കൊണ്ടുവരികയും അതിന് സാമൂഹിക സംരക്ഷണം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇക്കൂട്ടരൊക്കെ തന്നെയും ചെയ്യുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാ തന്ത്രങ്ങളും അവർ ആവിഷ്കരിക്കുന്നുണ്ട്. അതിൽ ഒരു പടി വരെ അവർ വിജയിച്ചു വരുന്നുണ്ട്. പക്ഷെ ഇനിയുള്ള കാലം അതിന് യാതൊരു വിധമായ സാധ്യതകളും കാണില്ല. അവർ തകർന്ന് തരിപ്പണമാവും എന്നതിന് രണ്ടു പക്ഷമില്ല. ആകെക്കൂടി ഹൈന്ദവ ഏകോപനം മാത്രം മതിയാവും. അതിനുവേണ്ടി ബാബാജി അടക്കമുള്ള ഹൈന്ദവ ആചാര്യന്മാരും നേതൃത്വം കൊടുത്തുകൊണ്ട് ഹിന്ദു സമൂഹത്തിന് ഊർജവും പ്രാണനും ആത്മവിശ്വാസവും ആത്മധൈര്യവും കൊടുത്തുകൊണ്ട് അവർക്ക് മാർഗദർശനം നൽകിക്കൊണ്ട് അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി മുമ്പോട്ട് കൊണ്ടുപോയാൽ ഈ ഭീകരന്മാരെ ഈ നാട് വിടേണ്ടി വരുന്ന കാലം അതിവിദൂരമല്ല. ഇത് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് രേഖപ്പെടുത്തുവാനുള്ളത്. നമസ്കാരം.